ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും സാധനത്തിൻ്റെ അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലേലം തകർത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെയൊക്കെ നമ്മുടെ ബാലൻ വരുന്നുണ്ട്. ബാലനെ കണ്ടത് നമ്മുടെ ശിവൻ പൊട്ടിക്കരയാണ് കെട്ടിപ്പിടിച്ച ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, സോറി ബാലേട്ട, രാവിലെ ആർക്കും പറയാതെ ഇറങ്ങി വന്നത്, നിങ്ങളെല്ലാവരും അപ്പൂൻ്റെ കാര്യം വരെ വിഷമിച്ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് സഹിച്ചില്ല, ഞങ്ങളുടെ കാര്യം ഓർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഹരി ശിവേട്ടനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്, സോറി എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ആ ബാലൻ പറഞ്ഞു, എന്താണ് ഈ കാന്താരി, ഇതിൻ്റെ ഉശിനു വാശയ്ക്ക് ഇറങ്ങിപ്പോയി ഓടി കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചുരൊക്കെ ഇങ്ങനെ കവിളിലൊക്കെ പിള്ളടൊക്കെ ഉള്ളു കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേലവിളി തുടങ്ങുകയാണ്. ആദ്യം 7 ലക്ഷത്തിന് തുടങ്ങണം, 7 ലക്ഷം, 8 ലക്ഷം, 9 ലക്ഷം ആയി. അവസാനം 9.75 നമ്മുടെ തമ്പി ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഇക്ക പറയുന്നുണ്ട്, അഞ്ചു മോളെ വേണ്ട, 10 ലക്ഷത്തിനെ പറഞ്ഞാലും നമുക്ക് നഷ്ടമാണ്, മോളിപ്പോൾ 10 പറഞ്ഞാൽ അവർ 11 പറയും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ 5 പറയും, 15 വരെ പോവാ ഇക്ക എന്ന് പറയുമ്പോൾ ഇക്ക പറയുന്നുണ്ട്, വേണ്ട മോളെ, 15 മഹാനഷ്ടമാണ്, മോൾക്ക് തന്നെയാണ് ദോഷം, മോൾ 15 പറഞ്ഞാൽ തമ്പി 16 പറയും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ലേലം ഇങ്ങനെ തമ്പിക്ക് ഉറപ്പിക്കാൻ പോണ സമയത്താണ് അപ്പു കയറി വരുന്നത്, 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് തമ്പിയും അതുപോലെ തന്നെ രാജേഷ് ഐസ് ആയ പോലെ മെൽറ്റായി നിൽക്കും കേട്ടോ. തമ്പി പറയും, അതിനുശേഷം തമ്പി പറയും, അപ്പു പറയുന്നുണ്ട്, 10 ലക്ഷം ശിവാഞ്ജലി മോളിലാർസിന് വേണ്ടി 10 ലക്ഷം എന്ന് പറയുമ്പോഴേക്കും തമ്പി ഒന്നും വിട്ടില്ല. അങ്ങനെ ആ ലേലം അഞ്ചൂര് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ നാണം കിട്ട് തമ്പിയും അതുപോലെ തന്നെ രാജേഷിനി പോവാണ്. ആ സമയത്ത് നമ്മുടെ അപ്പു പറയുന്നുണ്ട്, സോറി അഞ്ജു, ഇവർ ലേലത്തിന് പോണ സമയത്ത് മമ്മി എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ മമ്മി പറഞ്ഞു, എന്തോ കള്ളത്തരുണ്ടെന്ന് മമ്മി പറഞ്ഞപ്പോൾ ഞാൻ അത് അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ കള്ളത്തരല്ലായിരിക്കും മനസ്സിലായി, സോറി ഞാൻ നിന്നെ വിഷമിപ്പിച്ചതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷമൊക്കെ പങ്കുവെക്കുകയാണ്. പക്ഷേ തമ്പിയുടെ രാജേഷിയുടെ ഉദ്ദേശം അതൊന്നും അല്ല കേട്ടോ, അവരവിടെ നിന്ന് പോയിട്ട് അവരുടെ വിഷമത്തിൽ പോണ പോലെ ആക്ട് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് പോയിട്ട് അവർ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോവാണ്, ഇവിടെ അവിടെ പോയി പൊട്ടിച്ചിരിക്കുകയാണ്. എട്ട് തമ്പി പറയാണ്, ചേച്ചി ചേച്ചിയുടെ ആക്ട് സൂപ്പർ, ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു, ഇനിയാണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്നിങ്ങനെ പറയണം. അവരെന്തോ വലിയൊരു പ്ലാൻ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇവിടെ അത്ര ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.